ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടന്നാലോ. ബിന്ദി മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി തുടച്ചിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പശ പോലെ ഫ്രൈ ചെയ്യുമ്പോൾ വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഇതിലോട്ടുള്ള ഒരു മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ കോൺഫ്ലോർ, ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഈ വെണ്ടക്ക മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ വെണ്ടക്കായ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനീ വെണ്ടക്ക മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഞാൻ വേറൊരു പാൻ എടുത്ത് സ്റ്റൗവിലോട്ട് വെച്ച് അത് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് വളരെ നൈസായിട്ട് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും ഞാൻ ഇതിലോട്ട് ഒരു നീളത്തിലായിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടിയെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഈ എണ്ണയിലിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് 1 തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അത് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം. ഇതൊരു 3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൽ ഓയിലെല്ലാം മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത്. ഇനി അടുത്തതായി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തൈരാണ്. പുളിക്ക് വേണ്ടിയിട്ടാണ് ഈ തൈര് ചേർക്കുന്നത്. കുറച്ച് ഗ്രേവി കൂടി ഉണ്ടാവും. ഇനി ഇതും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തൈരൊന്ന് കുക്കാവട്ടെ. നമുക്കിതൊന്ന് ഒന്നുകൂടി അടച്ചു വെച്ചെടുക്കാം. തൈരൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുത്തു.
ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ തൈര് റൂം ടെമ്പറേച്ചറിലുള്ള തൈരായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതുപോലെ ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.